വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതും ശരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോണിപ്പം തഴപ്പും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല മഴയുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഞാൻ വരുമ്പോൾ മഴ പെയ്തത്? ആക്ച്വലി നല്ല രസമുണ്ട് കണ്ടോ, മഴേൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ്, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടായിരുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വീഡിയോ ഐഡിയ കിട്ടി. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്ന് ഒരു മേക്കപ്പ് ചാലഞ്ച് ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ തലയിൽ പെട്ടെന്ന് ഉദിച്ചതാണ്. ഇനി ഇതാരെങ്കിലും ചെയ്തിക്കോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കെന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മിക്കവാറും ഞാനതൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ അമ്മയുടെ കൂടെ വന്നതാണ്. എന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ വരുന്ന വഴിക്ക് എനിക്കിഷ്ടമുള്ളൊരു ഷോപ്പുണ്ട്. ഞാൻ എന്ന് വിചാരിച്ചു തുറക്കൂലായിരിക്കും എന്ന് വിചാരിച്ചു. ഷോപ്പിലാണ്. അവിടെ നിന്ന് നമുക്കൊരു ഫിൽട്ടർ കോഫി കുടിക്കണം. അടിപൊളി ഫിൽട്ടർ കോഫിയാണ്. ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത്രയും നല്ലൊരു ഫിൽട്ടർ കോഫി കുടിച്ചിട്ട് എനിക്കിഷ്ടമായത്. അതിനുശേഷം അവിടെ നിന്ന് കുടിച്ചപ്പോഴാണ് ഇഷ്ടമായത്. എവിടെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫിൽട്ടർ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. പിന്നെ എനിക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വീണ്ടും റെഡിയായി നമ്മൾ ഡോഡ്ജിന് വാക്സിൻ എടുക്കാൻ പോകണം. അപ്പോൾ എന്തായാലും അമ്മേൻ്റെ പണിയൊക്കെ വേണ്ടി അമ്മ വരട്ടെ. എന്നിട്ട് നമുക്ക് വേഗം പോയി ഫിൽട്ടർ കോഫി കുടിക്കാം. അപ്പോഴാണ് സുഹൃത്തുക്കളെ ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടുണ്ട്. കാരണം ഞാൻ കണ്ണെഴുതിയിട്ടില്ല. കണ്ണെഴുതിയില്ലേ തന്നെ ഞാനെന്തോ എനിക്കെന്തോ വിഷമമുള്ള പോലെ, ഞാനെന്തോ കരഞ്ഞിരിക്കുന്നത് പോലെയുള്ളൊരു ഫീലാണ്. അതുമല്ലാതെ ലിപ്സ്റ്റിക്, ഞാൻ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് ഇടാറ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇടാറില്ല, പക്ഷേ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയത് NYB ഒരു ലിപ്സ്റ്റിക്കാണ്. കുഴപ്പമില്ല, എന്താ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഫേസിന് ചേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ഞാനപ്പോൾ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞില്ല നമ്മൾ കോഫി കുടിക്കുന്നത് അതിതാ ഇവിടെ അടുത്താണ്. ഇപ്പം നമ്മൾ ഡൗൺ ടൗൺ കഫേന്ന് കോഫിയും ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാറ്റി ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നമ്മളെ കോഫി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കോഫി കുടിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുടിച്ചു പോട്ടെ. ചൂടുണ്ട് തോന്നല്ല. അടിപൊളി. എത്ര കാലത്തിന് ശേഷം അറിയാം കോഫി കുടിക്കുന്നു. വീട്ടിലെ കോഫി പൗഡർ തീർന്നതുകൊണ്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് കോഫിയൊന്നും കുടിക്കില്ല. ബെസ്റ്റ്. ഇനി നമുക്ക് ബർഗർ കഴിക്കാം. ബർഗറിൻ്റെ ടെക്സ്ചർ ഒക്കെ ഒന്ന് ഇങ്ങോട്ടൊന്ന് കാണണം. ടെക്സ്ചർ നല്ല അറിയാം. മേക്കപ്പിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് നമ്മളെ ബർഗർ. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പാറ്റി ഭയങ്കര അടിപൊളിയാണ്. ഐ കാൻ വെയിറ്റ്. കണ്ട. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിൽ വെച്ചിട്ട് ഇത് ബെസ്റ്റ് ബർഗർ ഡൗൺ ടൗണിൽ തന്നെയാണ്. ഞാൻ അധികം ബർഗേഴ്സ് നാട്ടിൽ നിന്ന് ട്രൈ ആക്കിയിട്ടില്ല. എന്നാലും പിന്നെ എനിക്ക് മക്ഡിയിലെ ബർഗർ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത്രക്കൊന്നുമില്ല, എന്നാലും ഇത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ എല്ലാം കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. വേറെ വേറെ ടേസ്റ്റാണ്. എക്സ്പ്ലോർ ചെയ്യണ്ട എല്ലാ ടേസ്റ്റും. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. അപ്പം ഞാനിതാ പോയി തിരിച്ച് വന്നു കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കോഫി കുടിച്ച് ബർഗർ കഴിച്ച് ലേറ്റായിപ്പോയി. ഇന്ന് ആക്ച്വലി എനിക്ക് ഡോഡ്ജിനെ കൊണ്ട് വാക്സിൻ എടുക്കാൻ പോകേണ്ടായിരുന്നു, അവൻ്റെ സെക്കൻഡ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് എനിക്ക് പോകാൻ പറ്റില്ല. നാളെ പോകാമെന്ന് വിചാരിച്ചു. നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ അതും ഞാൻ ഈ സെയിം വ്ളോഗിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇത് മൊത്തത്തിലൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തായാലും അത് നാളെ പോവും. അതും ഈ വ്ളോഗിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് കുറേ നേരമായി ഫ്രഷായി. എനിക്ക് കുറച്ച് സ്കിൻ കെയർ ആണ്.
ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഫേസിൽ കുറേ പിമ്പിൾസിൻ്റെ മാർക്സ് ആണ് കേട്ടോ. എൻ്റെ മുഖത്ത് പിമ്പിൾസിൻ്റെ മാർക്സ് റെഡ് കളറിലുണ്ടാവും. അപ്പോൾ അത് പോകാൻ കുറച്ച് പാടാണ്. പിമ്പിൾസ് പോവും, പക്ഷെ ആ മാർക്സ് ഇങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാനിപ്പം കറൻ്റ്ലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസില്ലേ, ഐസ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും. ഐസ് കുറച്ച് നേരം ഇങ്ങനെ നോക്കും, അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷും, ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അതാണ് ഞാനിപ്പം കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആവാം അല്ലേ. താഴെപ്പോട്ടെ, ഞാനും ലോഡ്ജ് ബേബിക്ക് വേണ്ടി താഴ്പോ. ഓടിക്കോ ഓടിക്കോ, വാ, നീ വരുന്നില്ലേ? താഴ്പോവാ. സേ ഹൈ ടു മൈ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ടൂറ് ചെയ്യണം എന്നെല്ലാവരും പറയലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഐസ് എടുക്കാം. ഐസിനോട് വലിയ ക്ഷാമമാണ്. ഓക്കെ, അപ്പൊ ഞാനിതാ ഐസ് എടുത്തിട്ട് മേലേക്ക് വന്നു കേട്ടോ. താഴെ എനിക്ക് എവിടെയും ഒരു ലൈറ്റുള്ള സ്ഥലം കിട്ടുന്നില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ജസ്റ്റ് ഐസ് എടുത്തിട്ട് ആ ഞാൻ ചെയ്തു കൊടുക്കും. നല്ല തണുപ്പാണ്, എന്നാലും കുറച്ചേരം നമ്മളിങ്ങനെ ആക്കി കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും ഇത് വർക്കാവും. എനിക്കിങ്ങനെയാണ്, ഇത് കഴിയുന്നവരെ ഞാനിങ്ങനെ റബ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നോർമൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യും, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പം ഞാൻ ഇത് ചെയ്തിട്ട് വരുന്നു. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് നമ്മൾ ഐസ് വെച്ചിട്ടൊന്ന് റബ് ചെയ്തൊന്ന് വാഷ് ചെയ്തു. പിന്നെ ഐസ് വാട്ടർ എണ്ണ വെച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാവേവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഡെർമാവേവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ്. അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. പി എച്ച് ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെർമാവേവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ. ഡ്രൈ സ്കിൻ ആർക്കും ദ ബെസ്റ്റ് ആണ്. ആഡഡ് ഫ്രാഗ്രൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയ്ഡ് ഇൻ ഓസ്ട്രേലിയയാണ് പ്രൊഡക്റ്റ് വരുന്നത്. അടുത്തതായിട്ട് ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. വേറെ ഒന്നും ഞാൻ ഫേസിൽ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിൽ വിറ്റാമിൻ ഇ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിൻ ആർക്കുള്ള പറ്റിയതാണ്. ഇതിൽ ഫ്രേഗ്രൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സ്യൂട്ടബിൾ ആണ്. ഡ്രൈ സ്കിൻ ആർക്ക് ദ ബെസ്റ്റ് ആട്ടോ. നന്നായിട്ട് ഇത് മോയ്സ്ചറൈസ് ചെയ്യും. അതിനുശേഷം ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ ഇപ്പം യൂഷ്വലി ഫോളോ ചെയ്ത് വരുന്ന ഇതാണ്. പിന്നെ ഞാനൊരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്, സ്മൂത്തി കുടിക്കാറുണ്ട് സ്കിന്നൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടുള്ള. അത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഫേസിൻ്റെ പറഞ്ഞതിൽ സ്ഥിതിക്ക് ഞാനൊരു ബോഡി ലോഷനും കൂടി, ഞാൻ യൂസ് ചെയ്യുന്ന കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ബോഡി ലോഷനും കൂടി പറഞ്ഞുതരാം. ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ്. റോസ് ഹൈഡ്രേറ്റിംഗ് ജെൽ ബോഡി ലോഷൻ ആണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. എന്താ, സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നൊരു, ഓൾമോസ്റ്റ് ഇത്രയും ആയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. എന്താ, എനിക്കിതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ബേബി പിങ്ക് കളറിൽ വരുന്നതാണ്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പേർച്ചേസ് ചെയ്തിരിക്കുന്നത് പേർപ്പിൾ എന്നിട്ടുള്ള സൈറ്റിൽ നിന്നാണ്. പേർപ്പിളിൽ എപ്പം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇനിയിപ്പോൾ സെയിലുള്ള ടൈമിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. കുറേ ബ്രാൻഡ്സിൻ്റെ സെയിൽസ് ഉണ്ടാകാറുണ്ട്. വാവിൻ്റെ കുറേ പ്രൊഡക്ട്സ് സെയിലിൽ കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാ കുറേ എല്ലാത്തിനും സെയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ പേർപ്പിളിൻ്റെ ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പേർപ്പിളിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുക്കുന്നുണ്ടാവുക. കണ്ടോ, ഭയങ്കര ഷൈനി ആയിട്ടില്ലേ. മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ബോഡി ലോഷൻ. ഹായ് ഡോജ് ബേബി, നമ്മൾ ഇന്ന് എവിടെ പോവാ, എവിടെ പോവാ? ലോഡ്ജ് ബേബിക്ക് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ പോവല്ലേ. അല്ലേ, പോണ്ടേ? കാറ് കീറുന്നേരം അവനിപ്പം പേടിയാവും. ലാസ്റ്റ് ടൈം വാക്സിൻ എടുക്കാൻ പോയില്ലേ. ലോഡ്ജ് ബേബി, എന്താ മമ്മയുടെ ചെമ്പരത്തിൻ്റെ ഇലയാണല്ലോ അത്. കടിക്കരുത്, നോ
പോയി. ആഹാ, ആരാ പുറത്തിറങ്ങിയ? ആരാ നിലത്തിറങ്ങിയ? ആരോട് ചോദിച്ചിട്ടോ? നോ നോ നോ, നല്ല വെയിലല്ലേ, വാ വന്നേ വന്നേ. നോ, ഡോണ്ട് ഗോ. അവനിപ്പൊ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങാൻ പഠിച്ചിട്ട് ആ ആ ചൂടുണ്ട് അല്ലേ, പൊള്ളുന്നുണ്ടാവും, നല്ല ചൂടാവിടാ. കേറിക്കോ, കേറിപ്പോടാ, കേറിപ്പോടാ. എന്താ എന്താ അവിടെ നോക്കുന്ന? എന്താ അവിടെ നോക്കുന്ന? വന്നേ വന്നേ. ഹായ് ഹായ് പറഞ്ഞേ, സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറഞ്ഞേ, വാവ പറഞ്ഞേ, ഹായ് പറഞ്ഞേ. നോ 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 നോ, കുടുംബമല്ലേ അമ്മയുടെ കുടുംബമല്ലേ. ഹായ് സൂര്യ, ഇങ്ങോട്ട് പോവാ. ഡോർജിൻ അല്ലേ വാക്സിൻ എടുക്കുന്നത്? ഡോർജിൻ മാത്രല്ല, സൂര്യക്ക് ഒന്ന് വാക്സിൻ എടുക്കുകയാണ്, കോവിഡ് വാക്സിൻ എടുക്കാം. ആധാർ കാർഡ് എടുത്തിക്കോ. എവിടുന്നാ വാക്സിൻ എടുക്കുന്നത്? ആസ്റ്റമിംസ് അല്ലേ. ആധാർ കാർഡ് ഒറിജിനൽ വേണ്ടിരുന്നു. ഹായ്, എന്ത് രസാടാ, നിന്നെ അല്ല കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വേണേ. ഡോജ് ബേബി, വിഷമാഷ് ബേബി ബോയ്, അന്നേ അമ്മയുടെ വമ്പിൽ വന്ന് ടാറ്റ പോവാലോ. ഡോജ് ബേബി, ഡോജ് ബേബി, പേടിയാവുന്നുണ്ടോ? പേടിയാവുന്നുണ്ടോ? ബാബിക്ക് പേടിയാവുന്നുണ്ടോ? ടാറ്റ പോവാന്നല്ലേ ആള്, ടാറ്റ പോവല്ലേ, വാക്സിൻ എടുക്കാൻ പോവല്ലേ. ഇപ്പൊ ഞങ്ങളിതാ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. സൂര്യക്കും അച്ഛനും ഇന്ന് കോവിഡിൻ്റെ വാക്സിൻ എടുക്കുന്നുണ്ട്, ആസ്റ്റർ മിംസ് എന്ന്. അപ്പം അവരും ഉണ്ട്, അമ്മയുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങളിതാ വാക്സിൻ എടുത്ത്, വാക്സിൻ എടുത്ത് ഇപ്പം മിംസ് ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിലാണ്. അച്ഛനും സൂര്യയും കൂടെ വാക്സിൻ എടുക്കാൻ പോയി, ഞാനും അമ്മയും ഡോർജും. ഹായ് ഡോർജ്. ഡോർജ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, നെസ്റ്റോറിൽ പോകണം, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതെയല്ലോ. ഹായ് മമ്മി. അമ്മ മീഷോ എന്ന് വാങ്ങിച്ച ഡ്രസ്സാട്ടത്, ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് മീഷോ. ഞാൻ എപ്പോഴും മീഷോൻ്റെ ഹോൾ ചെയ്യാറില്ലേ, അപ്പം അമ്മ മീഷോ ഒന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ്. സെയിം മാസ്കൊക്കെ കിട്ടി. എങ്ങനെയുണ്ട് അമ്മേ, ഇഷ്ടായിക്കോ? ഹായ് ഡോജ്. ഡോജ് ബേബി, ഡോജ് ബേബി, ഡോജ് ബേബി, വാക്സിൻ എടുത്തിട്ട് ക്ഷീണമുണ്ടോ? ഡോജ് ബേബിക്ക് ക്ഷീണമുണ്ടോ? ഇപ്പം നമ്മൾ എഴുതിയുള്ളത്, ഹായ് ഗൈസ്, ഞങ്ങളിപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിൽക്കുകയാണ്. വാക്സിൻ എടുത്തിട്ടോ? വാക്സിൻ എടുത്തതിൻ്റെ കാര്യം പറയേണ്ടതുണ്ട് ഇവർക്ക്. ഞങ്ങൾക്ക് വാക്സിൻ എടുത്ത ടൈമിൽ ഞങ്ങൾ എന്താ ബി പി ഒക്കെ ചെക്ക് ചെയ്തിരുന്നു. അപ്പം ബി പി ഒക്കെ ഹൈ ആണെങ്കിൽ ഞങ്ങൾക്ക് വാക്സിൻ എടുക്കില്ലായിരുന്നു. ഞങ്ങളൊരു സ്റ്റാഫിന് അതേപോലെ 3 പ്രാവശ്യം പോയിട്ടാണ് വാക്സിൻ എടുത്തത്, കാരണം ബി പി ഹൈ ആയിരുന്നു. അപ്പം അത്രയും ഹെൽത്ത് നമ്മളത് ചെക്ക് ചെയ്തിട്ട് ഒക്കെയാണ് ചെയ്യുക. ഇവിടുന്ന് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവരെ ഒന്നും ബി പി ഒന്നും ചെക്ക് ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമില്ല കേട്ടോ മാസ്ക് മാറ്റുന്നത്. അല്ല, ഡബിൾ മാസ്ക് ഒക്കെ ഇട്ട് അമ്മ അമ്മ ഇരിക്കുന്നത്. ഡോജ് ബേബി, ഡോജ് ബേബി, ഡോജ് ബേബി, ഡോജ് ബേബി, ഡോജ് ബേബി ഇപ്പോൾ ഫുഡ് കഴിച്ചു അല്ലേ. ഹൗ വാസ് യുവർ വാക്സിൻ എക്സ്പീരിയൻസ്? വേണോ വേണോ പറഞ്ഞേ, വാക്സിൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരടിപൊളി കോഫി കുടിക്കുകയാണ്. ഇതാണ് ഷോപ്പ്, ചിമ്മിനോസ് ഹോട്ട് ആൻഡ് കൂൾ. ഞങ്ങളിതാ അവിടെ തന്നെയാന്നുള്ളത്. ഡോർജ് ബേബി ഇതാ താഴെ ഇരിക്കുന്നു.
മടിയിലേക്ക് ഇരിക്കാൻ വരുന്നില്ല. ഞാൻ കുറെ എടുത്തു നോക്കി, അവൻ വരുന്നില്ല. അവൻ അവിടെ തന്നെ കിടക്കണം. ഉറങ്ങാണ്. അപ്പോൾ ഞങ്ങളിതാ നെക്സ്റ്റ് ഒന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു. ലേറ്റായി അവിടെ എത്തിയപ്പോൾ തന്നെ. 7 ആയപ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പേർച്ചേസ് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ഇപ്പോൾ വീട്ടിലെത്തി, ഞാൻ ഫ്രഷായി. പിന്നെ എന്തെങ്കിലും കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. ഭയങ്കര ടയേർഡ്നെസ്സൊക്കെ എനിക്ക്. അപ്പോൾ ഞാനിതാ ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. സോസേജ് എനിക്ക് അധികം ഇഷ്ടമല്ല. പക്ഷെ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് ഞങ്ങൾ വാങ്ങിക്കാത്തൊരു ബ്രാൻഡിൻ്റെ സോസേജാണ് വാങ്ങിച്ചത്. എന്തായാലും കഴിച്ച് നോക്കട്ടെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. ഡോട്ട്സിൻ്റെ അവിടെ നിന്ന് ഭയണം വെക്കുന്നു. അവനെ റൂമിൽ ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഡോട്ട്സ് ബേബി ടാറ്റ. ബൈ ബൈ.